Welcome to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kotiyam. The last class we discussed what are the differences between time rate wage system and a peace rate wage system. Today we are going to discuss what are the different methods of peace rate wage system, what are the different methods of peace rate wage system or payment by results. Let's start today's topic. What are the different methods of peace rate wage system or payment by result? There are three different methods of payment by result. There are three different methods of payment by result. First one, straight peace rate system. Straight peace rate system. First one. Second one, peace rate with a guaranteed time rate. Peace rate with a ഗ്യാരൻറ്റീഡ് ടൈം റേറ്റ് ആൻഡ് തേർഡ് വൺ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് അങ്ങനെ ത്രീ ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ആണ് ഏതിനുള്ളത് പീസ് റേറ്റ് സിസ്റ്റത്തിനുള്ളത് ഓക്കെ നമുക്ക് ഓരോന്നും നോക്കാം ഫസ്റ്റ് വൺ സ്ട്രെയ്റ്റ് പീസ് റേറ്റ് സിസ്റ്റമാണ് സ്ട്രെയിറ്റ് പീസ് റേറ്റ് സിസ്റ്റം അണ്ടർ ദിസ് സിസ്റ്റം പേയ്മെൻറ്റ് ഈസ് മെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് വിത്തൌട്ട് കൺസിഡറിങ് ദ ടൈം ടേക്കൺ എത്രത്തോളം നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു അതിന് എന്ത് കൊടുക്കുക വേജസ് കൊടുക്കുക എന്ത് കൺസിഡർ ചെയ്യുന്നതേ ഇല്ല ടൈം കൺസിഡർ ചെയ്യുന്നതേ ഇല്ല എത്ര സമയം എടുത്തോട്ടെ അതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം കാര്യമേ അല്ല എത്ര യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു അതനുസരിച്ചായിരിക്കും എന്ത് കൊടുക്കുക വേജസ് കൊടുക്കുക ഓക്കെ എക്സാമ്പിൾ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് വേജസ് അണ്ടർ സ്ട്രേറ്റ് പീസ് റേറ്റ് സിസ്റ്റം റുപീസ് വേജ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് യൂണിറ്റ്സ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻറ്റു റേറ്റ് പെർ യൂണിറ്റ് ആയിരിക്കും ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കാം അവർലി റേറ്റ് ഓഫ് പേ റുപ്പീസ് ടു ഹൺഡ്രഡ് അവർലി റേറ്റ് ഓഫ് പേ എന്ന് പറയുന്നത് ടു ഹൺഡ്രഡ് ആണ് ഒരു മണിക്കൂർ ഒരു വർക്കർ ജോലി ചെയ്താൽ അയാൾക്ക് കൊടുക്കുന്ന വേജസ് എത്രയാണ് ആണ് ടു ഹൺഡ്രഡ് ആണ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ടെൻ യൂണിറ്റ്സ് പെർ അവർ സ്റ്റാൻഡേർഡ് പ്രൊഡക്ഷൻ ഈ ഒരു മണിക്കൂർ കൊണ്ട് എത്ര യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം പത്ത് യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണം സോ അവർലി റേറ്റ് ദാറ്റ് മീൻസ് പീസ് റേറ്റ് ഈസ് ഈക്വൽ ടു ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടെൻ ടു ഹൺഡ്രഡ് ഡിവൈഡ് ബൈ ടെൻ ഓക്കെ ടു ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പറയുന്നത് ടെൻ യൂണിറ്റ്സിനാണ് സോ വൺ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ട്വൻറ്റി പെർ യൂണിറ്റ് റുപ്പീസ് ട്വൻറ്റി പെർ യൂണിറ്റ് ഇഫ് എ വർക്കർ പ്രൊഡ്യൂസേഴ്സ് ട്വൻറ്റി ഫൈവ് യൂണിറ്റ്സ് ഇൻ എ ഡേ ഓഫ് എയ്റ്റ് അവേഴ്സ് ഹിസ് പേ വേജസ് ഈസ് റുപ്പീസ് ട്വൻറ്റി ഇൻ ട്വൻറ്റി ഫൈവ് ദാറ്റ് ഈസ് ദാറ്റ് ഇസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആയിരിക്കും അയാളുടെ വേജസ് എന്ന് പറയുന്നത് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് മെത്തേഡ് ഈസ് പീസ് റേറ്റ് വിത്ത് ഗ്യാരൻറ്റീഡ് ടൈം റേറ്റ് റേറ്റ് വിത്ത് ഗ്യാരൻറ്റീഡ് ടൈം റേറ്റ് ഓക്കെ അണ്ടർ ദിസ് സിസ്റ്റം വർക്കേഴ്സ് ആർ പെയ്ഡ് മിനിമം വേജസ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം റേറ്റ് മിനിമം വേജസ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം റേറ്റ് എ പീസ് റേറ്റ് സിസ്റ്റം വിത്ത് ഗ്യാരൻറ്റീഡ് ടൈം റേറ്റ് മേ ഇൻക്ലൂഡ് എനി വൺ ഓഫ് ദ ഫോളോയിങ് ഓക്കെ അപ്പം നമ്മളിവിടെ ഈ മെത്തേഡ് പ്രകാരം ഏതാണ് പീസ് റേറ്റ് വിത്ത് ഗ്യാരൻറ്റീഡ് ടൈം റേറ്റ് പ്രകാരം ഓരോ വർക്കേഴ്സിനും എന്ത് കൊടുക്കും ടൈം റേറ്റിൽ മിനിമം വേജസ് കൊടുക്കും ടൈം റേറ്റിൽ മിനിമം വേജസ് കൊടുക്കും പിന്നെ അവരുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഫർദർ എന്ത് ചെയ്യുക അവരുടെ പിന്നെ വേജസ് പ്രൊവൈഡ് ചെയ്യുക ഓക്കെ ഇനി നോക്കിയാൽ താഴെ പറയുന്ന മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ആയിരിക്കും എന്തെന്ന് പറയുക പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് പീസ് റേറ്റ് വിത്ത് ഗ്യാരൻറ്റീഡ് ടൈം റേറ്റ് എന്ന് പറയുക അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താണെന്ന് നോക്കിയാൽ ഇഫ് ഏണിംഗ്സ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് പീസ് റേറ്റ് ഈസ് ലെസ് ദാൻ ദ ഗ്യാരൻറ്റീഡ് മിനിമം വേജസ് അപ്പോൾ പീസ് റേറ്റ് എന്ന് പറയുന്ന ഗ്യാരൻ്റീഡ് മിനിമം വേജസിനേക്കാൾ കുറവാണെങ്കിൽ ദ വർക്കേഴ്സ് വിൽ ബി പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം റേറ്റ് അപ്പം ഗ്യാരൻ്റീഡ് മിനിമം വേജസ് എന്താണ് കൂടുതലും അയാൾ പ്രൊഡ്യൂസ് ചെയ്ത നമ്പർ ഓഫ് യൂണിറ്റ്സിന്റെ ബേസിലുള്ള വേജസ് കുറവുമാണെങ്കിൽ എന്ത് കൊടുക്കും ആ ഗ്യാരന്റീഡ് മിനിമം വേജസ് അയാൾക്ക് കൊടുക്കും ഓക്കെ ദ വർക്കർ വിൽ പെയ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം റേറ്റ് ഓൺ ദി അതർ ഹാൻഡ് ഇഫ് ഏണിങ്സ് അക്കോഡിംഗ് ടു പീസ് റേറ്റ് ഈസ് മോർ പീസ് റേറ്റ് ആണ് കൂടുതലെങ്കിൽ ദ വർക്കേഴ്സ് വിൽ ഗെറ്റ് ആ മോർ ആ മോ കൂടുതലായിരിക്കും ആർക്ക് കിട്ടുക വർക്കേഴ്സിന് കിട്ടുക മിനിമം വേജസിനേക്കാൾ കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ പീസ് റേറ്റ് എങ്കിൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും ആ മോർ വേജസ് ആയിരിക്കും കിട്ടുക ഓക്കെ നെക്സ്റ്റ് കണ്ടീഷൻ നോക്കെ ഗ്യാരൻ്റീഡ് വേജസ് അക്കോഡിംഗ് ടു ടൈം റേറ്റ് പ്ലസ് പീസ് റേറ്റ് പേയ്മെൻറ്റ് ഫോർ യൂണിറ്റ്സ് എബോ എ റിക്വേർഡ് മിനിമം ആ നം റിക്വേഡ് മിനിമം യൂണിറ്റ്സിനേക്കാൾ കുറച്ചധികം യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകെന്ത് കിട്ടും ടൈം റേറ്റ് പ്ലസ് പീസ് റേറ്റും കൂടി കിട്ടും ടൈം റേറ്റ് പ്ലസ് പീസ് റേറ്റ് കൊടുക്കുക അല്ല വേറൊരു കണ്ടീഷൻ നോക്കിയാൽ പീസ് റേറ്റ് വിത്ത് എ ഫിക്സഡ് ഡിയർനെസ് അലവൻസസ് ഓർ കോസ്റ്റ് ഓഫ് ലിവിങ് ബോണസ് അല്ലെങ്കിൽ എന്തായിരിക്കും കൊടുക്കുക പീസ് റേറ്റ് കൊടുക്കും അതേ പ്ലസ് എന്താണ് ഫിക്സഡ് ഡിയർനെസ് അലവൻസസ് ഓർ കോസ്റ്റ് ഓഫ് ലിവിങ് ബോണസ് ഓർ അലവൻസസും കൂടി കൊടുക്കുക അപ്പോൾ ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നായിരിക്കും എന്തായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക പീസ് റേറ്റ് വിത്ത് ഗ്യാരൻറ്റീഡ് ടൈം റേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പം ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക ഓക്കെ ദെൻ തേഡ് ഇമ്പോർട്ടൻറ്റ് വൺ ആൻഡ് ലാസ്റ്റ് ലാസ്റ്റ് ആൻഡ് തേർഡ് ഇമ്പോർട്ടൻ്റ് വൺ ഈസ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആണ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ദിസ് മെത്തേഡ് പ്രൊവൈഡ് ഹൈ ഇൻസെൻറ്റീവ്സ് ടു ദ എഫിഷ്യൻ വർക്കേഴ്സ് ആസ് ഹയർ പീസ് റേറ്റ് ആർ പ്രൊവൈഡ് ഫോർ ഹൈ ലെവൽ ഓഫ് പെർഫോമൻസ് അപ്പം ഓരോ വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ലെവൽ ഓഫ് പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് എന്ത് കിട്ടും ഹൈ റേറ്റ് അല്ലെങ്കിൽ ഹൈ ഇൻസെൻറ്റീവ്സ് കൊടുക്കുന്ന മെത്തേഡാണ് എന്തെന്ന് പറയുക ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുക ഓക്കെ എന്താണ് ദിസ് മെത്തേഡ് പ്രൊവൈഡ്സ് ഹൈ ഇൻസെൻറ്റീവ് ടു ദ എഫിഷ്യൻ വർക്കേഴ്സ് ഹൈ ഇൻസെൻറ്റീവ് ടു ദ എഫിഷ്യൻറ്റ് വർക്കേഴ്സ് ആസ് ഹയർ പ്രൈസ് റേറ്റ് ആർ പ്രൊവൈഡ് ഫോർ ഹയർ ലെവൽ പെർഫോമൻസ് അപ്പം ഹൈ ലെവൽ പെർഫോമൻസ് ആണെങ്കിൽ അവർക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യും ഹയർ പീസ് റേറ്റ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും ഓക്കെ ദർ ആർ വേരിയസ് സ്കീംസ് ഇൻ കോമൺ യൂസ് സച്ചാസ് ദ ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ആൻഡ് ഗാൻഡ് ടാക്ക് ആൻഡ് ബോണസ് പ്ലാൻ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം ഇങ്ങന 3 ഇമ്പോർട്ടന്റ് ഡിഫറൻഷ്യൽ पीस റേറ്റ് സിസ്റ്റം ഉണ്ട് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡീറ്റൈൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം ഓക്കേ ഡിയർ സ്റ്റുഡന്റ്സ് വി കൺക്ലൂഡ് ടുഡേസ് ടോピック വാട്ട് ആർ ദി ഡിഫറന്റ് മെത്തേഡ്സ് ഓഫ് पीस റേറ്റ് സിസ്റ്റം ഓർ പേമെന്റ് ബൈ റിസൾട്ട് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് മെത്തേഡ് ഈസ് स्ट्रेट पीस റേറ്റ് സിസ്റ്റം സെക്കൻഡ് വൺ पीस റേറ്റ് വിത്ത് ഗ്യാരണ്ടീഡ് ടൈം റേറ്റ് ആൻഡ് थर्ड വൺ ഡിഫറൻഷ്യൽ पीस റേറ്റ് സിസ്റ്റം ഓക്കേ ഡിയർ സ്റ്റുഡന്റ്സ് watch and listen the videos or lectures carefully and try to work out or try the try to write the notes on what are the different methods of peace rate wage system peace rate wage system